നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. കേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ഇന്ന്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന ഹർജിയടക്കം 6 ഹർജികൾ പരിഗണനയ്ക്ക്. നടിയെ പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ഇന്ത്യയിൽ സ്ഥിരീകരിച്ച എം പോക്സിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് സ്ഥിരീകരിച്ചത് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വൈറസ് അല്ലെന്നും വിശദീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സർജിക്കൽ സിന്റെ പുത്തൻ പരീക്ഷണം ശ്രദ്ധ നേടുന്നു. കേരളി ചെയർമാൻ മമ്മൂട്ടിയുടെ പുരസ്കാരം കെ വി സർജിക്കൽ ഉടമ കെ വി സജീഷ് കരസ്ഥമാക്കിയതോടെ കെ വി സർജിക്കൽസിനെ തേടിയെത്തുന്നത് ലോകോത്തര അംഗീകാരങ്ങൾ. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ടിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആശങ്കയിൽ ബി ജെ പി നേതൃത്വം. ബി ജെ പിയുടെ ഭയം വിനേഷ് ഫോഗട്ടിന് കർഷകരും ഗുസ്തി താരങ്ങളും പിന്തുണയെ അറിയിച്ചതോടെ. പത്തനംതിട്ടയിൽ ആരംഭിക്കുന്ന സുബല പാർക്കിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പുകളിലെ പദ്ധതികളുടെ പത്തനംതിട്ട ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തെ വരവേൽക്കാൻ പൂക്കളം ഒരുക്കി കാസർകോട്ടെ ഐ ടി ജീവനക്കാരൻ. കാലിച്ചാനൊടുക്കം സ്വദേശി രാഹുലാണ് മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. വയനാട് പുനരധിവാസത്തിൽ 100-ൽ കുറയാത്ത വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് ഡിവൈഎഫ്ഐ. കൊല്ലത്ത് സമാഹരിച്ച 1.21 കോടി രൂപ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഏറ്റുവാങ്ങി. പ്രൈസിനെ വെല്ലും ഡീപ് ഡിസ്കൗണ്ട് അവറുമായി സപ്ലൈകോ ഓണച്ചന്ത. എന്നും ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ 20 മുതൽ 30% വിലക്കുറവിന് പുറമെ 10%-ൽ അധികം വിലക്കുറവും. കാട്ടാന ആക്രമണത്തിൽ പൊറുതിമുട്ടി ഇടുക്കി കാന്തല്ലൂരിലെ ജനങ്ങൾ. റിസോർട്ട് ജീവനക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. കാട്ടാനകൾ നിരവധി വാഹനങ്ങളും കൃഷികളും തകർത്തു. പന്തളം നഗരസഭയിൽ ബി ജെ പി ഭരണസമിതിക്കെതിരെ ബി ജെ പി കൌൺസിലർ രംഗത്ത്. നഗരസഭയിലെ വസ്തുനികുതി പരിഷ്കരണത്തിലെ അശാസ്ത്രീയ നടപടി ചോദ്യം ചെയ്ത് ബി ജെ പി അംഗം കെ വി പ്രഭ. പുതുച്ചേരിയുടെ ഭാഗമായ മയ്യഴിയിലും ഇത്തവണ പൂക്കൃഷി ഒരുങ്ങുന്നു. പൂക്കൃഷി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. കൊൽക്കത്തയിലെ പി ജി ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിരോധത്തിലായി മമതാ സർക്കാർ. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിനും പോലീസിനും വീഴ്ചയുണ്ടായെന്നും സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനവും സർക്കാരിന് തിരിച്ചടിയാകുന്നു. ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിലെ ക്രമക്കേടുകൾ നിയന്ത്രിക്കുന്നതിനായി വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന. സംയുക്ത പരിശോധന ജില്ലയിൽ എല്ലായിടത്തും നടത്തുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. തൊടുപുഴയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു കളക്ടർ. മാമി തിരോധാന കേസിൽ മൊഴിയെടുപ്പ് ആരംഭിച്ച് ക്രൈംബ്രാഞ്ച്. മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞ ഉടൻ അന്വേഷണം ആരംഭിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. നിലവിൽ രേഖപ്പെടുത്തിയത് മകൾ അദീബയുടെ മൊഴി. യുവാവിന്റെ പീഡന പരാതിയിൽ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ കോടതിയാണ് 30 ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചത്. ബംഗളൂരുവിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്നായിരുന്നു യുവാവിന്റെ പരാതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കുളശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ധനസഹായം കൈമാറി. കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ തുടങ്ങിയവർ ചേർന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസിന് തുക കൈമാറി.
പേഴ്സണൽ കേഷ്യൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ സംസ്ഥാന കൺവെൻഷൻ പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ വെട്ടിക്കുറിച്ചും ആനുകൂല്യങ്ങൾ നൽകാതെയും തൊഴിലാളികളെ ദ്രോഹിക്കുന്നതിൽ നിന്നും മാനേജ്മെന്റ് ഏജൻസികളും പിന്തിരിയണമെന്ന് കൺവെൻഷൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു. നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിനെ കെ വി സുരേന്ദ്രനാഥ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് എന്ന് പുനർനാമകരണം ചെയ്തതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു. മലയോര മേഖലയിലെ ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നം പൂർത്തിയാക്കുന്നതിന് കോളേജ് വലിയ പങ്കുവഹിച്ചെന്നും മന്ത്രി. കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിൽ സഞ്ചരിക്കുന്ന വായനശാല പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. മുണ്ടക്കയത്ത് കോസ്വേ പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മാണത്തിന് പ്രാഥമിക അനുമതി ലഭിച്ചു. പ്രവൃത്തികൾക്ക് 5.14 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ. പാലക്കാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന ഓണം വിപണന മേള ഇവിടെയും വനിതാ ഭിന്നശേഷി കലാമേളകളുടെയും ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. എറണാകുളം കൂത്താട്ടുകുളത്ത് 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 35 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ വി സിനിമ തിയേറ്റേഴ്സിന് സമീപം എം സി റോഡിലായിരുന്നു അപകടം. പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷം മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്തു. 16 വർഷം തുടർച്ചയായി 20% ലാഭവീതം വിതരണം ചെയ്യുന്ന ബാങ്കിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും മന്ത്രി. മലയാളത്തിൽ ആദ്യമായി ജാസ് ബ്ലൂസ് ടാംഗോ സംഗീത കോംബോയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന മ്യൂസിക്കൽ ഫാമിലി എന്റർടൈൻ ചിത്രം 4 സീസൺസ് ചിത്രീകരണം പൂർത്തിയായി. അമൻ റഷീദ്, റിയ പ്രഭു, ബിജു സോബാനം, റിയാസ് നർമ്മകല, ബിന്ദു തോമസ്, പ്രകാശ് കൊച്ചുണ്ണി, ലക്ഷ്മി സേതു, രാജ്മോഹൻ, ബ്ലസ്സി സുനിൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നു. അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം ചെറുക്കാൻ തേനീച്ച വളർത്തലുമായി അതിർത്തി രക്ഷാസേന. പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 46 കിലോമീറ്റർ ദൂരത്തിലാണ് ബി എസ് എഫ് തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ചത്. ഇന്ത്യ യുഎസ് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ 20-ാം പതിപ്പായ യുദ്ധ അഭ്യാസ് 2024 രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇന്ന് തുടക്കമായി. ഈ മാസം 22 വരെയാണ് സൈനിക അഭ്യാസം. ഇരു രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ സൈനിക അഭ്യാസം തുടങ്ങിയത് 2004 മുതൽ. ശത്രുക്കൾക്ക് മുന്നറിയിപ്പുമായി നാവിക കരുത്ത് കൂട്ടി ഇന്ത്യ. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച 2 അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകൾ നെറ്റിലിറങ്ങി. അയൽ രാജ്യങ്ങളിലെ സങ്കീർണമായ സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ മുന്നേറ്റം സുപ്രധാനമാണെന്ന് നാവികസേനാ മേധാവി. ടിക്കറ്റ് 99 രൂപ മുതൽ 33 നഗരങ്ങളിലേക്ക് സർവീസ്. ഫ്ലെക്സ് ബസ് സർവീസിന് ദക്ഷിണേന്ത്യയിലും വടക്കേ ഇന്ത്യയിൽ സർവീസ് വിജയകരമായി നടപ്പാക്കിയ ശേഷമാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതെന്ന് ഫ്ലെക്സ് ബസ്. രണ്ടായിരത്തി 2030 യൂത്ത് ഒളിമ്പിക്സിന്റെ ആതിഥ്യത്തിന് ഇന്ത്യ അപേക്ഷ നൽകുമെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2036 ഒളിമ്പിക്സ് നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും മന്ത്രി. കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് പണം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്ന് മമത. കേസിന്റെ തുടക്കം മുതൽ അന്വേഷണം ഒതുക്കി തീർക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായെന്നായിരുന്നു ആരോപണം. മമതാ സർക്കാരിനെതിരെ ബംഗാളിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തമായി തുടരുന്നു. ഹരിയാനയിൽ സഖ്യ ചർച്ചകൾക്ക് തിരിച്ചടിയായി 20 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി. സീറ്റ് ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോകുന്നുവെന്ന് കോൺഗ്രസ് എഎപി നേതൃത്വം വിശദീകരിച്ചതിന് പിന്നാലെയാണ് 20 മണ്ഡലങ്ങളിൽ എഎപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊൽക്കത്ത ബലാത്സംഗ കൊലപാതകം ബംഗാൾ സർക്കാരിന് സുപ്രീം
കോടതി വിമർശനം. ഇരയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കുവാനും നിർദ്ദേശം. സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇന്നലെ വാദം കേൾക്കുകയായിരുന്നു കോടതി. സെൻസസ് നടക്കാത്തത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിരിച്ചുവിട്ട് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ സെൻസസ് നടപടികൾ അനന്തമായി വൈകുന്നതിനിടെയാണ് സമിതി പിരിച്ചുവിട്ട കേന്ദ്ര സർക്കാരിന്റെ അപൂർവ നടപടി. സെൻട്രൽ സിറിയയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഞായറാഴ്ച 3 സിവിലിയന്മാർ ഉൾപ്പെടെ 7 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഒരു സിറിയൻ പൗരനും മകനും അടക്കമുള്ള കാർ യാത്രികരും 4 സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. ബ്രിട്ടൻ ആസ്ഥാനമാക്കിയുള്ള മനുഷ്യാവകാശ സംഘടനയുടേതാണ് റിപ്പോർട്ട്. ആഗോളതലത്തിലെ അതിസമ്പന്നരുടെ സ്വത്തിൽ വരും വർഷങ്ങളിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന് റിപ്പോർട്ട്. ലോകത്തെ ആദ്യ മഹാകോടീശ്വരൻ എന്ന ഖ്യാതി ടെസ്ല സിഇഒ ഇലോൺ മസ്ക് സ്വന്തമാക്കിയേക്കും. 2027 ഇലോൺ മസ്ക് ഈ നേട്ടം കൈവരിക്കുമെന്ന് ഇൻഫോമ കണക്ട് അക്കാദമി പുറത്തിറക്കിയ റിപ്പോർട്ട്. അഭയാർത്ഥി ക്യാമ്പുകളും ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം തുടർന്ന് ഇസ്രയേൽ. ഗാസയിൽ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് 31 പേർ. ആക്രമണം ശക്തമാക്കിയത് സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നതിനിടെ. തെക്ക് കിഴക്കൻ ഏഷ്യൻ ദ്വീപ് രാജ്യമായ കിഴക്കൻ തിമൂറിൽ സന്ദർശനം ആരംഭിച്ച് ഫ്രാൻസിസ് മാർപാപ്പ. തിമൂറിൽ മാർപാപ്പ സന്ദർശനത്തിനെത്തുന്നത് ഇത് 2 തവണ. ഇന്ന് 7 ലക്ഷം ആളുകളെ ഒന്നിപ്പിച്ച് മാർപാപ്പയുടെ നേതൃത്വത്തിൽ മഹാകുർബാന. യാഗി ചുഴലിക്കാറ്റിൽ വിയറ്റ്നാമിൽ വ്യാപക നാശനഷ്ടം. ഇതുവരെ 50-ലേറെ മരണം റിപ്പോർട്ട് ചെയ്തു. നിരവധി ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ. ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കുവാനുള്ള പദ്ധതിയുമായി റഷ്യ. ദൌത്യത്തിൽ റഷ്യയ്ക്കൊപ്പം ചേരാൻ ചൈനയും ഇന്ത്യയും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും വിവരം. വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ ജോർദാൻകാരന്റെ ആക്രമണം. 3 ഇസ്രയേലുകാരെ വെടിവെച്ചു കൊന്നു. ജോർദാനിൽ നിന്നുള്ള ട്രക്കുകൾ വെസ്റ്റ് ബാങ്കിലേക്കുള്ള ചരക്കിറക്കി മടങ്ങുന്ന അലൻബിഡ്ജിലെ കേന്ദ്രത്തിലാണ് ആക്രമണം നടന്നത്. ഓണമാണ് ഓർമ്മ വേണമെന്ന ടെലിഫിലിം സെപ്റ്റംബർ 12 അഹമ്മദി DPS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രദർശിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. രേഷ്മ ശരത് നിർമ്മിച്ച് സാബു സൂര്യചിത്ര സംവിധാനം ചെയ്യുന്ന ടെലിഫിലിമിൽ പ്രവാസികൾക്കിടയിലെ ഓണാഘോഷമാണ് മുഖ്യ പ്രമേയമെന്നും ഭാരവാഹികൾ. ഓൾ കേരള വുമൺസ് മസ്കറ്റ് വാർഷികാഘോഷം സെപ്റ്റംബർ 13 റൂബി അൽ ഫലജ് ഹോട്ടലിലെ ഗ്രാൻഡ് ഹാളിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ. അനോഖി എന്ന പേരിൽ അവതരിപ്പിക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ ചലച്ചിത്ര താരം ശ്വേത മേനോൻ, സംവിധായകൻ നാദിർഷയുടെ മകളായ ഐഷ നാദിർഷ എന്നിവർ മുഖ്യാതിഥിയാകും. റസൂൽ 2024 സമ്മേളനം സെപ്റ്റംബർ 12-13 തീയതികളിൽ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ. പരിപാടി സംഘടിപ്പിക്കുന്നത് കുവൈറ്റ് കേരള ഇസ്ലാമിക് കൌൺസിൽ കേന്ദ്ര കമ്മിറ്റി. നോ എൻട്രി എന്ന ചിത്രത്തിന്റെ 2 ഭാഗത്തിൽ താൻ ഉണ്ടാകില്ലെന്ന് ഫർദീൻ ഖാൻ. എന്തുകൊണ്ടില്ല എന്ന ചോദ്യത്തിന് ബോണി കപൂറിനോട് ചോദിക്കൂ എന്നായിരുന്നു ഫർദീന്റെ മറുപടി. ഇടവേളയ്ക്ക് ശേഷം ഗായകൻ പി ജയചന്ദ്രൻ വീണ്ടും സജീവമാകുന്നു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ആണ് സന്തോഷവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. പി ജയചന്ദ്രന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അടുത്തിടെ നിരവധി വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു. മലയാള സിനിമാ മേഖലയിൽ പെരുമാറ്റച്ചട്ടം ആവശ്യപ്പെട്ട് WCC. സിനിമയിലെ എല്ലാ തൊഴിലുകൾക്കും കൃത്യമായ കരാർ കൊണ്ടുവരണമെന്നും WCC. ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള വ്യവസ്ഥകളും കരാറിന്റെ ഭാഗമാക്കണമെന്നും WCC ആവശ്യപ്പെട്ടു.
രജനീകാന്ത് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചലച്ചിത്രം വേട്ടയിലെ മനസ്സിലായോ ഗാനം റിലീസ് ചെയ്തു. അനിരുദ്ധാണ് തമിഴും മലയാളവും കലർന്ന ഗാനത്തിന്റെ സംഗീതം. ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം മഞ്ജു വാര്യരും പ്രധാന വേഷത്തിലെത്തുന്നു. പതിനഞ്ച് വർഷം നീണ്ട വിവാഹ ബന്ധം വേർപ്പെടുത്തി തമിഴ് താരം ജയം രവിയും ഭാര്യ ആരതി. ഏറെ നാളത്തെ ആലോചനകൾക്കും ചർച്ചകൾക്കും ഒടുവിലെടുത്ത തീരുമാനമാണിതെന്നും ജയം രവി. ഓണം ആക്ഷന്റെ ഉത്സവമാക്കി മാറ്റാൻ കൊണ്ടൽ എന്ന ചിത്രവുമായി ആന്റണി വർഗീസ്. നവാഗതനായ അജിത് മാമ്പള്ളിയാണ് ചിത്രത്തിന്റെ സംവിധാനം. ഓണം റിലീസായി എത്തുന്ന ചിത്രം ഭൂരിഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് കടലിൽ. വിജയ് ചിത്രം ഗോഡ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയത് 100 കോടി. സെപ്റ്റംബർ 5 ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി 100 കോടി നേടുന്ന 18-ാമത്തെ ചിത്രമാണ് ഗോഡ്. കിഷ്കിന്ദ കാണ്ഡത്തിലെ പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ പുറത്ത്. ജോബ് കുര്യൻ ആണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം അയ്യത്താനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. തമിഴ് സിനിമാ നിർമ്മാതാവ് ഡില്ലി ബാബു അന്തരിച്ചു. 50 വയസ്സായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഡീപ് ഫേക്കിലൂടെ $10 കോടി ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ഇവന്റിന്റെ ഭാഗമായി ആപ്പിൾ നൽകുമെന്ന് വ്യാജ വീഡിയോ സന്ദേശം. വ്യാജ വാർത്തയിലൂടെ പണം തട്ടുകയാണ് ഉദ്ദേശമെന്ന് പ്രാഥമിക നിഗമനം. പുതിയ ആപ്പിൾ ലോഞ്ച് ഇന്നലെ നടന്നു. പരിപാടി നടന്നത് ഇറ്റ്സ് ഗ്ലോ ടൈം എന്ന പേരിൽ. ആപ്പിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചറുകളുമായി ആദ്യ ഐഫോണുകൾ പരിപാടിയിൽ അവതരിപ്പിച്ചു. ഓണത്തോടനുബന്ധിച്ച് ആമസോണിൽ വമ്പൻ വിലക്കുറവ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളായ മൊബൈൽ ഫോണുകൾ മുതൽ എല്ലാത്തിനും ആമസോണിൽ 75% വരെ വിലക്കുറവ്. ഓണം പ്രമാണിച്ച് നടക്കുന്ന ഇലക്ട്രോണിക്സ് ഫെസ്റ്റീവ് സെയിലാണ് ഈ വിലക്കുറവ്. .4 കോടി യൂട്യൂബ് ചാനലുകൾ ലോകത്താകെയായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കണക്കുകൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള 10 യൂട്യൂബ് ചാനലുകളിൽ 3 ഇന്ത്യൻ ചാനലുകൾ. ടി സീരീസ് പട്ടികയിൽ 2. റിയൽമി പുതിയ റിയൽമി ബഡ്സ് ട്രൂ വയർലെസ് ഇയർബഡുകൾ ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് ചെയ്തു. കമ്പനി ബഡ്സ് പുറത്തിറക്കിയത് റിയൽമി 13 5G സീരീസിനൊപ്പം. പുതിയ ഇയർബഡുകൾ വരുന്നത് നിരവധി സവിശേഷതകളോടെ. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ ഇന്ത്യക്ക് വീണ്ടും നിരാശ. നിർണായകമായ മത്സരത്തിൽ സിറിയയോട് പരാജയപ്പെട്ട ഇന്ത്യ. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് സിറിയയോട് തോറ്റത്. സൂപ്പർ ലീഗ് കേരളയിലെ 2 മത്സരത്തിൽ തൃശൂർ മാജിക് FC തോൽപ്പിച്ച് കണ്ണൂർ വാരിയേഴ്സ്. 2-1 വിജയം സ്വന്തമാക്കി കണ്ണൂർ. ട്രിവാൻഡ്രം റോയൽസിന് രാജകീയ വിജയം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് മുന്നോട്ട് വെച്ച 132 റൺസ് വിജയ ലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിലാണ് റോയൽസ് മറികടന്നത്. സ്ക്വാഡ് കൊച്ചി. ഡ്യൂറൻസ് കപ്പിൽ പങ്കെടുത്തതിന് പിന്നാലെ കൊൽക്കത്തയിലെ പരിശീലന ക്യാമ്പിന് ശേഷമാണ് ടീം കൊച്ചിയിലെത്തിയത്.
60-ാമത് സംസ്ഥാന സീനിയർ പുരുഷ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ കോട്ടയം. പാലയിൽ നടന്ന ഫൈനലിൽ തിരുവനന്തപുരത്തെ നേരിട്ട കോട്ടയം എതിരില്ലാത്ത ഒരു ഗോളിനാണ് വിജയിച്ചത്. സ്പീഡ് ന്യൂസിൽ ഇനി മറ്റൊരു റിപ്പോർട്ട് നോക്കാം.